ബ്ലോഗ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിപ്പോ ഇവിടെ കൊല്ലത്ത് വന്നില്ലേ, കൊല്ലത്ത് വന്നിട്ട് നമ്മൾ നല്ല ഫ്രഷ് നെമ്മീൻ വാങ്ങിച്ച് ഗ്രില്ല് ചെയ്യാൻ പോവാണ് കേട്ടോ. അത് ഗ്രില്ല് ചെയ്യാൻ വേണ്ടി നമ്മൾ ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ട്. വൃത്തിയാക്കി നെമ്മീൻ നന്നായിട്ട് വൃത്തിയാക്കി വെച്ചേക്കുക. ഫ്രഷ് നെമ്മീനാണ് കേട്ടോ ഇപ്പൊ പോയി വാങ്ങിച്ചുകൊണ്ട് വന്നതാണ്. ഇതാണ് നമ്മൾ ഗ്രില്ല് ചെയ്യാൻ പോകുന്നത്. വൃത്തിയാക്കി വെച്ചേക്കുക കണ്ടോ, എല്ലാം എടുത്ത് വൃത്തിയാക്കി വെച്ചേക്കുക. ഇത് നമ്മൾ ഗ്രില്ല് ചെയ്യാനുള്ള സെറ്റപ്പൊക്കെ ഇവിടെ നടക്കുകയാണ്. ഈച്ചായൻ എന്തൊക്കെയോ ചെയ്യുന്നുണ്ട്. നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ വെച്ച് നമുക്ക് എങ്ങനെ ഗ്രില്ല് ചെയ്യാം എന്നാണ് ഈ വീഡിയോ കൂടെ നമ്മൾ കാണിക്കുന്നത് കണ്ടോ. ഇത് ചെറിയ ചെറിയ ഇങ്ങനെ നീളത്തി നീളത്തി വരഞ്ഞു കൊടുക്കണം. രണ്ട് മീനും ഇതേപോലെ ഫുള്ളായിട്ട് നമ്മൾ വരയിടണം. മങ്ങിയിരിക്കുന്നു അതും കൂടെ വെക്കുമ്പോ. ഇതിനകത്ത് നമ്മളിപ്പോ എടുത്ത് വെച്ചേക്കുന്നത് മുളക് പൊടി, മഞ്ഞപ്പൊടി, കുരുമുളക് പൊടി, പിന്നെ ഉപ്പ്, പിന്നെ കുറച്ച് വെളിച്ചെണ്ണ, നാരങ്ങ നീര് പിഴിഞ്ഞൊഴിച്ചത്, പിന്നെ കുറച്ച് തൈര്. ഇത്തരം ചേർത്ത് നന്നായിട്ട് നമ്മൾ കുഴച്ച് വെച്ചേക്ക. ഇതിനി നമ്മുടെ നെമ്മീനിലോട്ട് തേച്ച് കൊടുക്കാം. ഇത് ഓരോ വരെ ഇങ്ങനെ ഇട്ടേക്കുന്നതിനകത്തൊക്കെ തേച്ച് കൊടുക്കണം കേട്ടോ, എന്നാലേ നന്നായി നല്ല ടേസ്റ്റി കിട്ടത്തുള്ളൂ. അതൊക്കെ ഇങ്ങനെ ഇങ്ങനെ തേച്ച് കൊടുക്കണം. തുടരും നീരസാക്കി ഇരിക്കണ്ടോ. രണ്ട് സൈഡും നമ്മളിങ്ങനെ നന്നായിട്ട് തേച്ച് പിടിപ്പിച്ച് ഒരു അരമണിക്കൂർ ഇങ്ങനെ വെച്ചേക്കണം. ഇതിനകത്തൊക്കെ ഇങ്ങനെ തേച്ച് നന്നായിട്ട് തേച്ച് പിടിപ്പിക്കാം. ഇതുപോലെ മറ്റേ മീനും കൂടെ തേച്ചെടുത്താൽ മതി. ഓക്കെ, നമ്മുടെ അടുത്ത പരിപാടി എന്തെന്ന് വെച്ചാൽ ഇനി ഈ ഫോയിൽ പേപ്പറിൽ പൊതിഞ്ഞ് ഗ്രില്ല് ചെയ്യാൻ വയ്ക്കേണ്ടതാ. രണ്ട് കവറിൽ ഇങ്ങനെ പൊതിഞ്ഞ് വെക്കണം. നമ്മൾ ചെയ്യുന്നില്ല അപ്പി.
അടുത്ത് ഗ്രില്ല് ചെയ്യാനുള്ള പരിപാടിയാണ്. അതിപ്പോ നമ്മള് കുറെ ചുള്ളികളും ചിരട്ടകളും ഒക്കെ ഇട്ട് കനലുണ്ടാക്കി എടുക്കുക. കനലുണ്ടാക്കിയിട്ടല്ലേ ഇനി അടുത്ത് ഇതിലോട്ട് പോകാൻ പറ്റത്തുള്ളൂ. ഇത് ഇനി അതിന് ശേഷം കനലാക്കി, കനലാക്കിയിട്ട് നമ്മളിപ്പോ കുറച്ച് കമ്പിയൊക്കെ മേലി വെച്ച് സെറ്റ് ചെയ്തിട്ടുണ്ട്. അതിന്റെ പുറത്ത് നമ്മൾ മീൻ വച്ചിരിക്കുവാണ്. ഇത് തീ കത്തി പിടിക്കാൻ പാടില്ല, തീ കത്താതെ കനലി വേണം ഇത് വേവിച്ചെടുക്കാൻ. ഇവിടെ ഒരാൾ തീ അണയ്ക്കാനുള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കുക. അങ്ങനെ നമ്മൾ ഒരു വിധത്തിൽ ഈ തീയെല്ലാം അണച്ചിരിക്കുവാണ് കേട്ടോ. ഇതിനി നമുക്ക് തിരിച്ച് മറിച്ച് ഗ്രില്ല് ചെയ്തെടുക്കാം. അങ്ങനെ നമ്മുടെ നെയ്മീൻ ഗ്രിൽ ചെയ്തത് റെഡി ആയിട്ടുണ്ട്. മിണ്ടാതെ ഇവിടെ എല്ലാരും വട്ടത്തി ഇരുന്ന് കഴിക്കുക. മിലൻ ബുദ്ധിമാൻ. അപ്പൊ എല്ലാരും നമ്മള് ഗ്രില്ല് ചെയ്തത് കണ്ടല്ലോ, സൂപ്പർ ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. എല്ലാരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. നമ്മുടെ വീട്ടിനകത്തുള്ള സംഭവങ്ങൾ വെച്ച് തന്നെയാണ് നമ്മൾ ഗ്രില്ല് ചെയ്തത്. അത് നമ്മള് ഫസ്റ്റ് പറഞ്ഞായിരുന്നല്ലോ. അത് നിങ്ങൾ കണ്ടതാണെന്ന് വിശ്വസിക്കുന്നു. എല്ലാരും ട്രൈ ചെയ്തിട്ട് എന്തെങ്കിലും ഡൗട്ടോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമന്റ് ചെയ്ത് ചോദിക്കുക, ഞാൻ പറഞ്ഞു തരുന്നതായിരിക്കും. നിങ്ങൾ എല്ലാരും അത് ഗ്രില്ല് ചെയ്ത് ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമന്റ്സിൽ അറിയിക്കുക. എന്നിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ മറക്കല്ലേ ആ ബെല്ലൈക്കൺ ഇടിച്ച് പൊട്ടിച്ചേക്കണേ. എന്നാലേ നമ്മൾ ഇടുന്ന വീഡിയോസ് എല്ലാം അപ്പൊ നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ.